ക്രേസി ഗേൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ടേർട്ടിൽ വൈൻ അഥവാ പുൽച്ചെടി എങ്ങനെ നട്ട് ഒരുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് ടേർട്ടിൽ വൈൻ നമ്മൾ അറിയപ്പെടുന്നത്. എന്നാൽ ഹാങ്ങിങ് പ്ലാന്റ് അല്ലാതെ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ എന്താ റെഡിയല്ലേ? നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ബൊഗൻവില്ല ചെടി ഒന്ന് കാണാം. ഈ ബൊഗൻവില്ല അഥവാ കടലാസ് ചെടി എന്നറിയപ്പെടുന്ന ഇത് ചില ആളുകൾക്ക് ഒരു ഇഷ്ടക്കുറവാണ്. കാരണം വേറൊന്നുമല്ല, ഒന്നോ രണ്ടോ മാക്സിമം മൂന്ന് പ്രാവശ്യം മാത്രമാണ് ഈ ബൊഗൻവില്ല സാധാരണ പൂക്കുന്നത്. അല്ലാത്ത സമയം മുഴുവനും ഇതിൻ്റെ കൊമ്പുകൾ ശൂന്യമായിരിക്കും. അപ്പം നമുക്കൊരു ഇഷ്ടക്കുറവാണ്. എന്നാൽ അതോടൊപ്പം ഈ ടേർട്ടിൽ വൈനും കൂടി ഒന്ന് നട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു പ്രത്യേക രസം നമുക്ക് അനുഭവപ്പെടും. നല്ല ചന്തമല്ലേ കാണാനായിട്ട്. നല്ലൊരു കണ്ണിന് ഒരു കുളിർമ നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ടേർട്ടിൽ വൈൻ വളർന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു റോസാ ചെടിയാണ്. ഈ റോസാപ്പൂവൊക്കെ ഇതിൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ രണ്ടാഴ്ചയായി ഇവൻ വിടുന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ റോസാപ്പൂവ് കഴിഞ്ഞാലും ഇതിൻ്റെ പച്ചപ്പ് കൊണ്ട് ഇത് നമ്മളുടെ കണ്ണുകളെ ഇത് വല്ലാതെ സന്തോഷിപ്പിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ റോസാ ചെടി നോക്കിക്കേ, ഇതിന്റെ പൂവ് കഴിഞ്ഞു. ഞാൻ അതിന്റെ ആ തുമ്പറ്റം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ടേർട്ടിൽ വൈൻ അതിനെ വീണ്ടും നല്ല രസമായിട്ട് അങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ദേ അതുപോലെ തന്നെ ഇത് നോക്കി, ബൊഗൻവില്ല ഇവന്റെ പൂവൊക്കെ കഴിഞ്ഞു. പൂ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊമ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യും. കാരണം ഇത് വളരെ പഴയതാണ്. പക്ഷേ ഈ ടേർട്ടിൽ വൈൻ്റെ ആ ഒരു ബുഷിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളെ അത് വല്ലാതെ ആനന്ദിപ്പിക്കും എന്നുള്ളതാണ് ടേർട്ടിൽ വൈൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ പല പല ചെടിച്ചട്ടികളിലും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളും ഇത് ചെയ്ത് നോക്കി. ഒരു പ്രത്യേക രസമില്ലേ കാണാനായിട്ട്. ഈ പൂ മാത്രമല്ല, പൂക്കൾ കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകളെ കുളിപ്പിക്കാൻ വേണ്ടി ടേർട്ടിൽ വൈൻ ഇങ്ങനെ നല്ല കൊട പോലെ അങ്ങ് നിൽക്കുന്ന എന്തൊരു ചന്തം അല്ലേ. അയ്യോ, അത് കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയാം. അതുപോലെ തന്നെയായിരിക്കും എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡ് കാണുന്നവർക്ക്. അതുപോലെ തന്നെ ഈ നമ്മളുടെ ഈ ഈ ഒരു ചാനലിൽ കാണുന്നവർക്ക് എപ്പോഴും അത്തരത്തിലുള്ളതായ ഇഷ്ടമുള്ളവർ മാത്രമേ കാണുകയുള്ളല്ലോ. അപ്പോൾ ഇതും അത് വളരെയധികം ആസ്വദിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഇനി നമ്മൾക്ക് ഒരു ചട്ടിയിൽ എങ്ങനെയാണ് ഈ ടേർട്ടിൽ വൈനും നടുവിലെ ചെടിയുമായിട്ടൊന്ന് റെഡിയാക്കുന്നത് എന്ന് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ എങ്ങനെയാണ് ഒരു ചെടിയും അതുപോലെ തന്നെ ടേർട്ടിൽ വൈനും റെഡിയാക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമ്മുടെ ഒരു സാധാരണ ഒരു പോട്ടാണ്. പോട്ടിൽ ഞാനൊരു മിക്സ് ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇത് ചേർന്നാണ്. കാരണം ഈ ടേർട്ടിൽ വൈൻ ഒരു പ്രശ്നമുള്ളത് അവർക്ക് ഇത്തിരി എല്ലുപൊടി കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് വേഗം അങ്ങ് വളരും. സാധാരണ ഞാൻ ചാണകപ്പൊടിയാണ് ഉപയോഗിക്കാറെന്ന് മുൻ എപ്പിസോഡിൽ പറഞ്ഞു. എങ്കിലും ഈ ടേർട്ടിൽ വൈന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ്. കാരണം ചാണകപ്പൊടി കുറച്ചും അതുപോലെ മണ്ണാണെങ്കിൽ ഇപ്പോൾ ഒരു കപ്പ് മണ്ണെടുക്കുകയാണെങ്കിൽ ആ മണ്ണിനോടൊപ്പം ഒരു ചിരട്ടയിൽ അല്ലെങ്കിൽ ഒരു കപ്പിൽ ഒരു കാൽ കപ്പ് വീതം ഈ വളങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലുപൊടിയാണെങ്കിൽ ഒരു കാൽ കപ്പ്, അതുപോലെ തന്നെ ഈ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ചാണകവും അതെല്ലാം വളരെ കുറച്ച് വീതം ഇട്ടാൽ മതി. കാരണം മൂന്ന് തരത്തിലുള്ളതായ വളങ്ങൾ അല്ലെങ്കിൽ നാല് തരത്തിലുള്ള വളങ്ങൾ നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് കുറേശ്ശി അതിനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെടി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബിഗോണിയാണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കോ, ഈ ബിഗോണിയ പ്ലാന്റിനെ കണ്ടോ. എന്നിട്ട് ഈ ബിഗോണിയ ഈ സെൻറ്ററിൽ നമ്മളങ്ങ് നട്ടുകൊടുക്കും. സെൻറ്ററിൽ ബിഗോണിയ നമ്മൾ വെക്കുകയാണ്. ഇതിങ്ങനെ നല്ല ഇളകിയ മണ്ണായതുകൊണ്ട് ചുമ്മാ നമ്മുടെ കൈകൊണ്ട് തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും. നല്ല രസമായിട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ്. നല്ല കുട്ടപ്പനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമ്മൾക്ക് ടേർട്ടിൽ വൈൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു കഷ്ണമാണെങ്കിലും ഇത് എനിക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സങ്കടമാണ്. പക്ഷേ ഇത് നിങ്ങളെ കാണിച്ചു തരണമെങ്കിൽ കട്ട് ചെയ്തല്ലേ മതിയാവുകയുള്ളു. ഇത് ഓരോ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ അധികം മണ്ണിലേക്ക് ആഴത്തിൽ വെക്കണ്ട, വെറുതെ ഒന്നങ്ങ് വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കും. ഇവിടെ കുറച്ചെടുത്തു,
ഇവിടെ നമ്മൾ വെച്ച് ഒരിടത്ത് മാത്രമായിട്ട് വെക്കരുത് കേട്ടോ. കാരണം അത് പടർന്നു വരുമ്പോൾ ഒത്തിരി ദിവസങ്ങൾ ഒത്തിരി നാളുകൾ പിടിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഞ്ചാറ് തണ്ടുകളിങ്ങെടുത്ത് ഒന്നിച്ച് അതിൻ്റെ ചുറ്റും അങ്ങോട്ട് പുറത്തേക്ക് കുറച്ചങ്ങോട്ട് കവിഞ്ഞങ്ങ് കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതേ നോക്കിക്കോ, അടുത്തെടുത്തു ഇവനെ അങ്ങോട്ട് വെച്ചു, ഈ മണ്ണിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. കുറച്ച് പുറത്തേക്ക് കിടക്കട്ടെ കേട്ടോ, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ഇതുമെടുത്തു, ഇതുമെടുത്ത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ടർട്ടിൽ വൈൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല പടർത്തി വെച്ചോളൂ. കുറച്ചുകൂടെയൊക്കെ ടർട്ടിൽ വൈൻ മുറിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മണ്ണ് കൂടി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മിക്സ് എടുത്ത് വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മുകളിലായിട്ട് കുറച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള നിന്നോളും. ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്ന് നോക്കിക്കേ, ഈ ലോക്ക്ഡൗൺ അങ്ങ് തീർന്ന് നമ്മളൊക്കെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇവൻ നല്ല കുട്ടപ്പനായിട്ട് നല്ല രസമായിട്ട് വളർന്ന് വന്നിട്ടുണ്ടാകും. കുറച്ച് മണ്ണോടെ, ഒത്തിരി മണ്ണ് വേണ്ട, കാരണം ഇതിൻ്റെ വേരുകൾ എല്ലാം അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അത് മുഴുവനും പൊങ്ങി വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ കുറച്ച് മണ്ണ് എടുത്ത്, മണ്ണും ആ വളവും ചേർന്നതായ മിക്സ് എടുത്ത് നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ടു. ഇപ്പം നമ്മുടെ ഈ ടർട്ടിൽ വൈൻ പ്ലസ് നമ്മുടെ ചെടി ഇവിടെ നല്ല രസമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, രണ്ടാഴ്ച ഒരു മാസം ഒന്ന് കഴിയുമ്പോഴേക്കും ഈ ചെടി നല്ല സൂപ്പറായി വരികയും ചെയ്യും. നമ്മുടെ ചെടിയും ടർട്ടിൽ വൈനും കൂടെ ഒന്നിച്ചുള്ള ഈ ഒരു പോട്ട് നമ്മൾ റെഡിയായിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഓരോ ചട്ടിയിലും ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യണം. നമ്മുടെ മണി പ്ലാന്റ് ചെയ്തത് ഒത്തിരി കൂട്ടുകാരെ എനിക്കത് അത് അപ്പോൾ തന്നെ, അതായത് ഈ ഒരു യൂട്യൂബിൽ ഈ ചാനലിൽ കണ്ട ഉടൻ തന്നെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരത് ചെയ്തു കഴിഞ്ഞ് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നു. അതിൽ പരം ഒരു ആനന്ദം വേറെ എന്തുണ്ട്, നമ്മുടെ കൂട്ടുകാർ നമുക്കതേ ഞാനും ഇതുപോലെ ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ അയച്ചു തരുമ്പോൾ അയ്യോ എന്തൊരു സന്തോഷമാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇത് നിങ്ങളും ചെയ്യണം. അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ചെടികൾ ഒന്നുകൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിന് മുമ്പായിട്ട് ഈ ചെടികളൊന്ന് കണ്ടോളൂ. കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ ആ ചെടികൾ നമുക്ക് കാണാം.